അസ്സലാമു അലൈക്കും. ഇന്നൊരു സിമ്പിൾ കേക്കിൻ്റെ ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്നൊരു കിട്ടിയ ഓർഡറായിരുന്നു, സിമ്പിൾ ഡിസൈൻ. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ കേക്കിന് വേണ്ടിയ വനില സ്പോഞ്ച്, പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, യെല്ലോ കളറ്, വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വനില സ്പോഞ്ചിൻ്റെ റെസിപ്പി. ഞാനിതിന് മുന്നേ എടുക്കണേ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതാ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ട് ചെയ്യാം. ഒരു കിലോ കേക്കിന് ഞാൻ 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തത്. ഇത് കുറച്ച് സ്പോഞ്ചിന് നനയ്ക്കുന്നതിനും പിന്നെ കുറച്ച് അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ അങ്ങനെയൊക്കെ ആക്കിയിട്ട് 100 ഗ്രാമാണ് വിപ്പിംഗ് ക്രീമിൽ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തത്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആദ്യം ഒഴിച്ചത്. പിന്നെ കുറച്ചും കൂടി ആവശ്യം വന്നപ്പോൾ ഞാൻ 1/2 കപ്പും കൂടി വേറെ അടിച്ചെടുത്തു. അത് ഫൈനൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതാ 1 കപ്പാണ് ഫസ്റ്റ് ഒഴിച്ച് വിപ്പിംഗ് ക്രീം ആക്കിയെടുത്തത്. ഫിനിഷിങ് വർക്കിന് പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടില്ല, കളർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാ ഞാൻ അടുത്തത് സ്പോഞ്ച് നനയ്ക്കുന്നതിനുള്ളത്. കുറച്ച് നേരിയ ചൂടുവെള്ളത്തിലേക്ക് ഒരു ചെറിയ പീസ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട് മെൽട്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമുക്ക് കേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്പോഞ്ച്, വനില സ്പോഞ്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മെൽട്ട് ചെയ്ത ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇതാക്കി കൊടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം, അതിൻ്റെ മുകളിലാണ് വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടാക്കിയെടുത്തത്. ഇത് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് വരെ. അപ്പോൾ അതാ ലാസ്റ്റായി. ഇനി അത് നമുക്ക് ക്രംബ് കോട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കൊരു 10 മിനിറ്റ് എനിക്കിത് പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നതിനോട് ഫ്രീസറിൽ വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വെച്ചാൽ പിറ്റേന്നത്തേക്കൊക്കെ ആണെങ്കിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ വേഗം ഒന്നും കൂടി സെറ്റാവും. ഇത് വേഗം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തുക്കണം. എന്താ ഒന്ന് ഫൈനൽ നല്ലൊന്ന് ഫിനിഷാക്കി ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച്. അതിന് ശേഷം എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് യെല്ലോ ക്രീമും ആക്കി. യെല്ലോ വൈറ്റും കൂടിയാണ് തീം. അപ്പോൾ യെല്ലോ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് യെല്ലോ കളറാക്കിയെടുത്ത് പിന്നെ മുകളിൽ കുറച്ച് വൈറ്റും. ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കൽ ഇങ്ങനെ ആകുമ്പോഴേക്ക് കറക്റ്റ് മിക്സ് ആവില്ല, വൈറ്റും യെല്ലോ കൂടുതൽ മിക്സായി കിട്ടില്ല, കറക്റ്റ് ലെവലിൽ കിട്ടും. കണ്ണില വൈറ്റും എല്ലാം വേറെ തന്നെ ആയി നന്ദി. രണ്ടും കൂടിയും പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവില്ല. അപ്പോൾ അതാ നമ്മളെ കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫൈനൽ ഞാൻ ഫ്ലവറാണ് വെച്ചത്. ആദ്യം ബ്രഷ് കൊണ്ടൊരു ഡിസൈൻ ചെയ്ത് ബ്രഷ് ഡിസൈനാണ് വെച്ചുകൊടുത്തത്. സിമ്പിളായിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ തിരിച്ചുകൊടുത്തു. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്, സിമ്പിൾ. എല്ലാവർക്കും വേഗം ചെയ്തെടുക്കാം. പിന്നെ ഇതിന് മുകളിൽ വെക്കാൻ ഞാൻ എഡിബിൾ ഫ്ലവറാണ് യൂസ് ചെയ്തത്. ഇതോടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പെട്ടെന്ന് ഫ്രഷ് ഫ്ലവർ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇതേ സെയിമിൽ ഏകദേശം ടച്ച് യെല്ലോ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് വാങ്ങി. ഇങ്ങനെ സൂപ്പറല്ലേ. ഇതാ ഇനി ഫണ്ടൻറ്റിനെ കൊണ്ട് യെല്ലോ വൈറ്റും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഒരു ബട്ടർഫ്ലൈനും കൂടി ഉണ്ടാക്കാം. ബട്ടർഫ്ലൈ റെഡി.
പെട്ടെന്ന് ചെയ്തെടുക്കണായതുകൊണ്ട് ഡ്രൈ ആവാനൊന്നും നേരമില്ല. അങ്ങോട്ട് വെച്ചു കൊടുത്തു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.